സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കൊളോസിയർ 1:9-14 വരെ ഇന്ന് നാം ശ്രദ്ധിക്കുകയാണ്. ആ ലേഖനത്തിൻ്റെ പ്രാരംഭ ഭാഗത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. അതൊരു ദൈവസ്തുതിയുടെ ഭാഗമാണെന്ന് നാം ഇന്നലെ കണ്ടു കഴിഞ്ഞല്ലോ. ശ്രീഹായ്ക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ ഒന്നൊന്നായി വർദ്ധിച്ചു വരികയാണ്. ഇന്നിതാ ദൈവപുത്രൻ്റെ ഓർമ്മ തന്നെയാണ് സ്തുതിയുടെ ആക്കം കൂട്ടുന്നത്. കൊളോസിയർ 1:15 അതൊരു ഗാനം തന്നെയായി ഉതിരുകയും ചെയ്യും. ദൈവം നമ്മെ ഇരുളിൻ്റെ ആധിപത്യം എക്സൗസിയായിൽ നിന്ന് മോചിപ്പിച്ചു. ഈ ദിവസങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നൊരു വാക്കാണത് അധികാരം, എക്സൗസിയ. തിന്മയുടെ അതീശത്വവും നാം കാണുന്നു, ദൈവത്തിൻ്റെ അധികാരവും. നമ്മെ ഈ ഇരുൾ തലങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം തൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ക്രിസ്തുവിൽ നമ്മുടെ ഉയർപ്പിനെ പഠിപ്പിക്കുന്ന വേളയിൽ ശ്ലീഹ ഇത് വിശദമാക്കി തരുന്നുണ്ട്. 1 Corinthians 15:24-28. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഉയർപ്പിൻ്റെ ഈ ദീപ്തരേഖ നാം കാണും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരേണ്ട യാചനകളായി ശ്ലീഹ വിശദമാക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് ചോദിക്കേണ്ടത് അവിടുത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ജ്ഞാനം തന്നെയാണ്. ഈ ജ്ഞാനത്താൽ നിറഞ്ഞവൻ ദൈവവീതിയിൽ നടക്കും. ദൈവവീതിയിൽ നടക്കുന്നവനിൽ ഫലദായകത്വവും വളർച്ചയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാം വന്നു ചേരും. ഇതാണ് ഇന്നത്തെ പാഠഭാഗത്തിൻ്റെ ആശയഗതി. നാം ദൈവിക വാഗ്ദാനത്തിൽ പങ്കുചേരുകയും മേറോസ് അതിനെ അവകാശമാക്കുകയും ക്ലേറോസ് ചെയ്യും. ഈ രണ്ട് വാക്കുകളുടെ സംയോജനം പഴയ നിയമത്തിൽ വാഗ്ദത്ത ഭൂമിയെ വിവരിക്കുന്ന ഭാഗത്താണ് വരുന്നത്. നിയമാവർത്തനം 10:9, 32:9, ജോഷുവ 19:9. അതിനാൽ ഈ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു സൂചനയായി ഇത് മനസ്സിലാക്കണം. ഇരുളിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നാഥൻ നമ്മെ വെളിച്ചത്തിൽ ജീവിക്കുന്ന വിശുദ്ധരാക്കി. അതാണ് അവിടുത്തെ ക്ഷമയും പാപമോചനവും. അഫേസിസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നാം കണ്ടുവരികയാണ് നാഥൻ നടത്തുന്ന ഈ കെട്ടഴിക്കൽ, അഫേസിസ്. സ്തുതിക്കാൻ ശ്ലീഹ കാരണങ്ങൾ നിരത്തുന്നതുപോലെ ഇന്ന് സങ്കീർത്തനം 98 നിരവധി കാരണങ്ങൾ നിരത്തുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ. എന്തെന്നാൽ കീ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആഴവും പരപ്പും പ്രകടമാക്കുന്ന സങ്കീർത്തനമാണിത്. ആഴമെന്തെന്നാൽ അത് രക്ഷാകര ചരിത്രത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തി ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു. പരപ്പെന്തെന്നാൽ ഇത് സർവലോകത്തെയും ഈ സ്തുതിപ്പിനായി ക്ഷണിക്കുന്നു എന്നതാണ്. ഇസ്രായേലിൻ്റെ രക്ഷണീയമായ ഓർമ്മയിലാണ് ഈ സ്തുതി ഉരുവം കൊള്ളുന്നത്. രക്ഷ, മോചനം എന്നിവയെ കുറിക്കുന്ന യാഷ് എന്ന പദം ഇവിടെ കടന്നു വരുന്നുണ്ട്. സത്യത്തിൽ അത് യേശുനാമത്തിൻ്റെ സൂചന തന്നെയാണ്. മാത്രമല്ല, ഇത് ദൈവം വാഴുന്നു എന്ന് പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനവുമാണല്ലോ. അപ്പോൾ ഇന്ന് ശ്ലീഹ പറയുന്ന പുത്രൻ്റെ ആ സാമ്രാജ്യം തന്നെയാണ് സങ്കീർത്തകൻ പ്രവചിക്കുന്നതും. ഈ രാജ്യത്തിൻ്റെ പ്രകടമുദ്രകളാണ് നീതി, വിശ്വസ്തത, സ്നേഹകാരുണ്യം, സദക, അമൂന, ഖെസദ്. ഇത് ദൈവിക ഉടമ്പടിയുടെ താക്കോൽ വാക്യങ്ങൾ തന്നെയാണ്. ജെറമ്യ 9:24. ഇതൊരു പുതിയ ഗീതമാണ്, കാരണം പുതിയ രാജ്യം വന്നു കഴിഞ്ഞു. ലോകം മുഴുവൻ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് തിരിയുന്നു. ദൈവത്തിൻ്റെ വലത്തുകയും വിശുദ്ധ ഭുജവും ശക്തി പ്രകടമാക്കി സങ്കീർത്തനം പറയുകയാണ്. അത് പഴയ പുറപ്പാട് സംഭവത്തെ കുറിക്കുന്ന പരമപ്രധാനമായ സൂചകങ്ങളാണ്. റൂട്ട് മെറ്റഫർ, പുറപ്പാട് 15:6-12. അതിനാൽ ഇത് പുതിയ പുറപ്പാടിൻ്റെ വിവരണം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം അത് ശ്രദ്ധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിരുകളോളം കണ്ടുകഴിഞ്ഞു. സങ്കീർത്തനം 98:3. ഇന്നലെ ശ്ലീഹ ഇത് പറഞ്ഞിരുന്നു. കൊളോസിയർ 1:6, ലോകാതിർത്തികളോളം എത്തുന്ന സുവിശേഷ ശക്തിയെക്കുറിച്ച്. ഇന്ന് ഈ ശക്തിയിൽ കൊളോസിയർ വർദ്ധിതരാകട്ടെ എന്നാണ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നതും. ഇന്ന് നാഥൻ ശിഷ്യരെ വിളിക്കുന്ന ഭാഗമാണ്. ഇന്നലെ ശിമയോൻ പത്രോസിൻ്റെ വീട്ടിൽ പോയിരുന്നു നാഥൻ. പക്ഷേ അതിനുശേഷം വരുന്ന ഈ ഭാഗത്താണ് പത്രോസ് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് നാം കാണുന്നത്. ലൂക്ക 5:1-11. ഇത് ലൂക്കായ്ക്ക് സംഭവിക്കുന്ന ഒരാശയക്കുഴപ്പമല്ല, ലൂക്കായുടെ സവിശേഷമായ ആശയസമ്പുഷ്ടി തന്നെയാണ്. ആദ്യ അധ്യായങ്ങളിൽ നാഥനെ തനിച്ച് അവതരിപ്പിച്ച് അവൻ്റെ ശക്തി പ്രകടമാക്കി ആ ശക്തിയുടെയും അധികാരത്തിൻ്റെയും മുൻപിൽ മനുഷ്യർ എങ്ങനെ വിശ്വാസത്താൽ പ്രതികരിക്കും എന്ന് നാം തിരിച്ചറിയാൻ ഒരു കളമൊരുക്കുകയാണ് ലൂക്ക. പത്രോസിൻ്റെ പ്രതികരണത്തിൽ
ശിഷ്യരുടെ ഈ വിശ്വാസ സമൃദ്ധി നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം. മർക്കോസ് മത്തായി സുവിശേഷങ്ങളിൽ നാഥൻ ശിഷ്യരെ വിളിക്കുന്നത് സംഭവബഹുലമായിട്ടല്ല, നേക്കഡ് കോൾസ്. എന്നാൽ ലൂക്ക ഈ വിളിയെ വളരെ വലിയൊരു പശ്ചാത്തലത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു. അധ്വാനം വിഫലമായി തളർന്നിരിക്കുന്ന പത്രോസിനോടും കൂട്ടരോടും നാഥൻ പറയുകയാണ് വലയിറക്കുക എന്ന്. അപ്പോൾ പത്രോസ് ഒരു കാര്യം പറയുകയാണ്, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് വിഫലമായിരിക്കുന്നു. നാഥ എന്നതിന് എപ്പിസ്റ്റാറ്റസ് എന്ന പദമാണ്, മേലാളൻ അധികാരി എന്നർത്ഥം. ലൂക്ക മാത്രമാണ് ഈ പദം പ്രയോഗിക്കുന്നതും. നാഥൻ പറഞ്ഞത് കേട്ട് വലയിറക്കി അത്ഭുതമായ വിളവ് ലഭിക്കുമ്പോൾ പത്രോസ് വീണ്ടും പറയും, നാഥ എന്നെ വിട്ടുപോകണമേ, ഞാനൊരു പാപിയാണ്. ഇവിടെ നാഥ എന്ന പദം കൂറിയോസ് ഉദ്യതനായ കർത്താവിനെ കുറിക്കുന്നതാണ്. യോഹന്നാൻ 20 സമാനമായ ഈ സംഭവം ഉദ്ധാനത്തിന് ശേഷമാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമല്ലോ. അതിനാൽ ആ ഒരു വിശ്വാസാനുഭവത്തിൽ പത്രോസ് ഉദ്ധിതനെ തന്നെയാണ് കണ്ടെത്തുന്നത്, അവനോടൊപ്പം ഉയർത്തവനായിട്ട്. തുടക്കത്തിൽ 1 കൊരിന്ത്യർ 15 പറഞ്ഞതുപോലെ, എന്നിൽ നിന്ന് വിട്ടുപോകുക എന്ന വിളി. അതിനു മുൻപ് നാഥൻ പിശാചുക്കളെ ശാസിക്കുന്ന ഭാഗത്താണത് വരുന്നത്, ലൂക്ക 4:35. നികത്താനാകാത്ത അകലം കുറിക്കുന്ന, വിയോഗത്തിൻ്റെ ആവേഗം കുറിക്കുന്ന വാക്ക് അകന്നുപോകൽ. ആ ഒരു വാക്കിൽ പത്രോസ് നിർത്തിയിരുന്നെങ്കിൽ അവൻ ദൈവികനാകില്ലായിരുന്നു. പക്ഷേ അടുത്ത വാക്ക്, ഞാനൊരു പാപിയാണ് എന്നത് അവനെ പ്രവാചകരുടെ നിരയിലേക്ക് തന്നെ ഉയർത്തിവെക്കുന്നു, യെശയ്യാ 6. അത് മാനസാന്തരത്തിൻ്റെ പ്രകടനമാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ കാണും. ദൈവത്തിൽ നിന്ന് അകലാൻ കൊതിച്ച പത്രോസ് അതേ നിമിഷം തന്നെ അവനെ പിൻചെല്ലുന്നു, മത്തായി 4:19, ലൂക്ക 5:11. പിൻചെല്ലുക, അക്കളോത്തെ എന്ന പദം ശാരീരികമായി പിൻചെല്ലുന്നതിനെ കുറിക്കുന്നതല്ല, അതിലേറെ ആധ്യാത്മികമായ പിൻചെല്ലലാണത്. സർവവും സമർപ്പിച്ചുകൊണ്ട് അവനെ പിൻചെല്ലുന്നത്. അതേസമയം അതിനൊരു ശാരീരിക ഭാവവുമുണ്ട്. ജെറുസലേമിലേക്കുള്ള നാഥൻ്റെ പീഡാസഹനയാത്രയിൽ നാഥനോടൊപ്പം നടക്കാൻ തന്നെ. ലൂക്ക 9:31 രൂപാന്തരീകരണ സമയത്ത് ജെറുസലേമിലേക്കുള്ള ഈ പീഡാസഹനയാത്രയെ നാഥൻ്റെ പുറപ്പാട്, എക്സോഡോസ് എന്നാണ് വിളിക്കുന്നത്. സങ്കീർത്തനം 98 പറഞ്ഞല്ലോ, ഇത് ഒരു പുതിയ പുറപ്പാടാണ്. ഇന്ന് ശ്രീഹ പറയുന്നത് പോലെ നാഥൻ്റെ അതേ വഴിയെ നടന്ന് അവനോടൊപ്പം മരിച്ച് ഉയർക്കാൻ തന്നെ.